മോഹൻ റോയ് ഗൗരവതരമായുള്ള സ്ഥിതിയാണെന്ന് എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്താണെങ്കിലും രാജ്യത്താണെങ്കിലും 5-ാം തീയതി, ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ 5-ാം തീയതി 2000 ആയിരുന്നു രോഗികളെങ്കിൽ ഇന്നിപ്പോൾ 6000 ആയിട്ടുണ്ട്. കൂടുതൽ ആയിട്ട് ഉയരാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം നിയന്ത്രിക്കപ്പെട്ട ഒരു ജനസഞ്ചയത്തിൻ്റെ ഒരു പുറത്തുവരൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ ഉണ്ടായി, വലിയ ആൾക്കൂട്ടങ്ങളുണ്ടായി. ഇപ്പോൾ ആ കാലത്തിൻ്റെ കൂടെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരില്ലേ? കുറേ കൂടെ ഗൗരവമുള്ളൊരു നിലയിലേക്ക് നമ്മൾ പോവുക തന്നെയാണോ ചെയ്യുക? തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ ഈ പറയുന്ന ഒരു കോവിഡ് വ്യാപനം തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമാണ് എന്നുള്ള തലത്തിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മഹാരാഷ്ട്രയിലോ യുപിയിലോ മറ്റു സംസ്ഥാനങ്ങളിലോ അതിവേഗത്തിൽ കോവിഡ് കേസുകൾ കുതിച്ചു വരുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് ആകട്ടെ തെരഞ്ഞെടുപ്പ് ആവാതിരിക്കട്ടെ, അടിസ്ഥാനപരമായി നാം കാണിക്കേണ്ട ആരോഗ്യ ജാഗ്രതയിൽ നമുക്കുണ്ടായ പരാജയത്തെയാണ് ഇത് കാണിക്കുന്നത്. തിരഞ്ഞെടുപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പല്ലെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായ ആരോഗ്യ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് കൃത്യമായ പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളോട് ഇത്തരത്തിലുള്ള പ്രോട്ടോകോളുകൾ ലംഘിക്കണമെന്ന് പറഞ്ഞു, അതോ ഈ പ്രോട്ടോകോളുകളിൽ വെള്ളം ചേർത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ തന്നെ പൊതുവായി കഴിഞ്ഞ ഒരു 2-3 മാസമായി കേരളത്തിലെ പൊതുവായ ഒരവസ്ഥ തന്നെ പരിശോധിക്കുന്നു. എന്തിനധികം ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ലേ, ഒരു ഘട്ടത്തിൽ കേരളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ജനങ്ങളും ഉൾപ്പെടെയുള്ളവർ മാസ്ക് ധരിച്ചിരുന്നു, റിപ്പോർട്ടേഴ്സ് മാസ്ക് ധരിച്ചിരുന്നു, പലരുടെയും ക്യാമറയിലൊക്കെ ഞാൻ കൃത്യമായ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഇലക്ഷൻ വിഷ്വലുകൾ നമ്മൾ തന്നെ ഇപ്പോഴൊന്ന് പുനരവലോകനം ചെയ്ത് നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ ജാഗ്രത എവിടെയാണ് കുറഞ്ഞിരിക്കുന്നത്, അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അബദ്ധം പറ്റിയത്, അപകടം പറ്റിയത്. പഠിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പാടണം, അതായത് കുട്ടിക്കാലത്ത് നാം പഠിച്ചിട്ടുള്ള കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ടാണല്ലോ നമ്മൾ കുടിക്കാനും ഭരിക്കാനും പഠിക്കുക. കുടിക്കാനും ഭരിക്കാനും ചെന്ന് കഴിയുമ്പോൾ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചത് മറന്നു പോയിട്ടാണ് ആ പോയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ബാക്ക് ടു ബേസിക്സ്, അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക എന്നൊരു ക്യാമ്പയിൻ ആരോഗ്യ വകുപ്പിന് ഇപ്പോൾ തുടങ്ങേണ്ടി വന്നതിന്റെ കാര്യം എന്താ? അടിസ്ഥാനത്തിലേക്ക് യഥാർത്ഥത്തിൽ മടങ്ങേണ്ടത് ആരാണ്? അടിസ്ഥാനം നമ്മൾ മറന്നുപോയി എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആരോഗ്യ ജാഗ്രതയിൽ നമുക്കുണ്ടായ ഒരു വീഴ്ച നാം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അപ്പൊ സ്വാഭാവികമായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഇലക്ഷൻ ആവട്ടെ, ഉത്സവങ്ങളാകട്ടെ, ഇനി വരാൻ പോകുന്ന ഉത്സവങ്ങൾ, അതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന 2-3 ഉത്സവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അതിദ്രുതം ഇത് കൂടുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അത്തരം അപകടകരമായ അവസ്ഥ, ഇതോടൊപ്പം മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും കേസുകളുടെ എണ്ണം കൂടുമ്പോൾ, നമ്മളത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ICU ബെഡുകളുടെയും വെന്റിലേറ്ററുടെയും അളവുകൾ തുലോം കുറയുമ്പോൾ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായ രീതിയിൽ, കേരളത്തിന്റെ ആദ്യത്തെ കോവിഡ് പ്രതിരോധം അങ്ങനെയായിരുന്നു, വളരെ കൃത്യമായ ഡോക്ടർ ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോളൂ. അതായത് താങ്കൾ പറഞ്ഞത് വസ്തുതയാണ്, അതായത് നമ്മൾ ഈ ബാക്ക് ടു ബേസിക്സ് എന്ന ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്ന് പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലണമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കേണ്ടുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിലെല്ലാവരും ഈ പറയുന്ന താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വസ്തുതയാണ്. രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളടക്കമുള്ള ആളുകളിൽ നിന്ന് ഈ പറയുന്ന ആദ്യകാലത്തെ ഒരു ജാഗ്രത ഉണ്ടായില്ല എന്നത് വസ്തുതയാണ്. ഇവിടെ ഈ മാസ്ക് ധരിക്കുക എന്ന പ്രാഥമികമായ കാര്യം തന്നെയും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരളവോളം നമുക്ക് പ്രതിരോധം കിട്ടും എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അതായത് വലിയ ആൾക്കൂട്ടത്തിനകത്താണെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും സേഫാണ് എന്നല്ല, പക്ഷേ ഈ മാസ്ക് ധരിക്കുക എന്നത് തന്നെയും ഒരു 60% വലിയ പ്രതിരോധം നൽകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിൽ 3 കാര്യങ്ങൾ അറിയേണ്ടത്. ഇതിൽ കൃത്യമായി ഇസ്രായേലിൽ നടത്തിയ ഒരു പഠനവും ഇസ്രായേലിലെ ഗൈഡ് ലൈൻസും അവർ 2-3 തലങ്ങളിലാണ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ഈ ലെവലുകൾ അനുസരിച്ച് അവർ യഥാർത്ഥത്തിൽ ഈ ശാരീരിക അകലം, സാമൂഹിക അകലം എന്ന വാക്കെല്ലാം ഉപയോഗിക്കേണ്ടത് ദയവായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ശാരീരിക അകലം പാലിക്കുന്നതിന്റെ ഗൈഡ് ലൈൻസ്, അതിൽ അവർ ആദ്യം പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന 1 മീറ്റർ അല്ലെങ്കിൽ 1.8 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ആ ദൂരത്തിൽ കൂടുതലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത കുറയുന്നു. 2, ആ ദൂരം ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ മാസ്ക് ധരിക്കേണ്ടത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്, നാം ഇപ്പോഴും പറയുന്നത് ഈ 1 വർഷം കഴിയുമ്പോഴും മാസ്ക് ധരിക്കൂ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മാസ്ക് ശാസ്ത്രീയമായി ധരിക്കൂ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ അജ്ജ ഗജാന്തരം വ്യത്യാസമുണ്ട്, മാസ്ക് ധരിക്കുന്നതും മാസ്ക് ശാസ്ത്രീയമായി ധരിക്കുന്നതും. മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, താടി മാസ്കന്മാരെ നാം കാണാറുണ്ട്, കഴുത്ത് മാസ്കന്മാരെ നാം കാണാറുണ്ട്. പക്ഷെ കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ കൈ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാസ്ക് വെക്കുകയും മാസ്കിൽ 2-ാമത് തൊടുകയോ മാസ്ക് എടുക്കുകയോ ചെയ്യുന്ന മുമ്പ് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക.
ഇതാണ് ശാസ്ത്രീയമായ മാസ്കിംഗ്. ഈ ശാസ്ത്രീയമായ മാസ്കിംഗ് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ടി വിയിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്ന പല പ്രമുഖരായ ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കും, അവർ മാസ്ക് ധരിച്ചിട്ടുണ്ടോ, ഉണ്ട്, മാസ്ക് ധരിച്ചിട്ട് പ്രയോജനമുണ്ടോ, ഇല്ല, അതിന്റെ അവസാനം എങ്ങനെയാ വന്നത്, അവർ കോവിഡ് ബാധിതരായി എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഈ മാസ്ക് ധരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പയിൻ ഇപ്പം ക്രഷ് ദ കർവും ബാക്ക് ടു ബേസിക്സും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതിന് പുനർചിന്തനം ആവശ്യമല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. അതായത് മാസ്ക് ശാസ്ത്രീയമായി ധരിക്കുക എന്നുള്ള തലത്തിലേക്ക് തന്നെ ചെല്ലണം. നമ്മൾ അത്തരത്തിൽ കൃത്യമായ സാമൂഹിക ശാരീരിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ ശാസ്ത്രീയമായി ഉപയോഗിക്കുകയും ചെയ്താൽ ഇതിന്റെ വ്യാപനം കുറയുമെന്നുള്ളത് നാം തെളിയിച്ച കാര്യമാണ്. നാം പഠിച്ചു പാടി തെളിയിച്ച ഒരു കാര്യം നാം വളരെ കൃത്യമായി ഉപേക്ഷ വിചാരിച്ചു എന്നുള്ളതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ശരി. ഒരു നിമിഷം ഡോക്ടർ മോഹൻ റോയ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ അമർ ഫെറ്റിൽ